ടു ശ്രീമാത്. ഞാൻ ഇന്ന് വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഇന്നത്തെ ടോപ്പിക്ക് പിന്നെ ഒരു തീവണ്ടി പ്ലാറ്റ്ഫോം കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഒരു സിഗ്നൽ കടന്നു പോകുന്നത് പിന്നെ തീവണ്ടികൾ എതിർ ദിശയിൽ സഞ്ചരിക്കാച്ചാൽ എങ്ങനെയാണ് അതിൻ്റെ സ്പീഡ് കൂട്ടുന്നത്. തീവണ്ടികളോ രണ്ട് തീവണ്ടികൾ തമ്മിൽ ഒരേ ദിശയിലാണെങ്കിൽ അതിൻ്റെ ആപേക്ഷിക വേഗത റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് കണക്കൂട്ടുന്നത് അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് പഠിക്കാം. ദൂരമാണെങ്കിലോ ദൂരത്തിന് ഏതൊക്കെ യൂണിറ്റ് ആയിരിക്കും തരിക? ഡിസ്റ്റൻസ് ഒന്ന് ഷോർട്ടായിട്ട് കണക്കാക്കാം. അതായത് മീറ്റർ എന്നോ കിലോമീറ്റർ എന്നോ തന്നിരിക്കും ദൂരം. അതായത് ചിലപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാനായിരിക്കും. വേഗതയാണെങ്കിൽ കിലോമീറ്റർ പെർ അവർ, അതായത് കിലോമീറ്റർ പെർ മണിക്കൂറെന്നോ കിലോമീറ്റർ പെർ മണിക്കൂറെന്നോ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്നോ ആയിരിക്കും വേഗതയുടെ യൂണിറ്റ്. സെക്കൻഡ് മണിക്കൂർ അങ്ങനെ സമയം ഈ യൂണിറ്റുകൾ കൊണ്ടൊക്കെ സൂചിപ്പിക്കുന്നു. വേഗതയാണെങ്കിൽ കിലോമീറ്റർ പെർ അവർ, കിലോമീറ്റർ പെർ മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്ന് പറയുന്നത് വേഗതയാണ്. മീറ്റർ പെർ സെക്കൻഡ്, അതായത് മീറ്റർ പെർ സെക്കൻഡ് എന്നും അങ്ങനെയും വരാം. ടൈം ഒന്നുകിൽ മിനിറ്റ്, സെക്കൻഡ്, അവർ, അങ്ങനെ മിനിറ്റ്, സെക്കൻഡ്, മണിക്കൂർ, അങ്ങനെ ഓരോ ഇത് നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് ഓരോ ടേംസ് പഠിക്കാം. അതിന് മുമ്പായിട്ട് അതിന് പ്രധാന വേഗത എന്ന് പറയുന്നത് എന്താണ്? വേഗത ഡിസ്റ്റൻസ് ബൈ ടൈം. ഇപ്പൊ ട്രെയിനിന്റെ തന്നെ എല്ലാ കാറിന്റെ ആയാലും ബൈക്കിൽ പോകുന്നതായാലും ഒരാളെ പോകുന്ന ഏത് വാഹനത്തിൽ പോകുന്നതായാലും എല്ലാം വേഗതയുടെ ഫോർമുല ഇത് തന്നെയാണ്, ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ട്രെയിനിൻ്റെതാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിയമാ ചോദിച്ചതെങ്കിൽ ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ഇങ്ങോട്ട് ക്രോസിന് ഇതിങ്ങ് പോന്നാൽ മതി. സമയം ചോദിച്ചെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അതായത് മനസ്സിലാക്കിയാൽ എന്തൊക്കെയാന്ന് പറഞ്ഞേക്കുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ. സമയത്തിന് നമ്മൾ വേഗതയാണെങ്കിൽ സ്പീഡ്, അതായത് വേഗത സ്പീഡ് ഇംഗ്ലീഷിൽ, അതുകൊണ്ട് എസ് എന്ന് കാണിക്കുന്നു. വേഗതയാണെങ്കിൽ ഒന്നുകിൽ കിലോമീറ്റർ പെർ അവർ, കിലോമീറ്റർ പെർ മണിക്കൂർ എന്ന് കാണിക്കും, അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കാണിക്കും. നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എല്ലാം ഒരേ യൂണിറ്റിലാക്കിയിട്ട്, ഡിഫറൻറ്റ് യൂണിറ്റിലിട്ട് ചെയ്യും കൂടെ നോക്കണം. ഇതിന് തന്നതും എല്ലാം കൂടെ നോക്കണം. ഒരേ യൂണിറ്റിലിട്ട് ചോദ്യം പ്രോബ്ലം ചെയ്യാവും. അത് വളരെ ശ്രദ്ധയായി. ഇനി കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് വലിയ യൂണിറ്റാണ്. അങ്ങനെ ഇനി രണ്ട് ട്രെയിനുകൾ, രണ്ട് ട്രെയിൻ ദിശയിലും പോകാം, ഒരേ ദിശയിലും പോകാം. അങ്ങനെ ഒരേ ഇങ്ങനെ വരുമ്പോഴും നമുക്ക് ട്രെയിനിൻ്റെ ദൂരം കാണാൻ, ട്രെയിനിൻ്റെ ഇത് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? രണ്ട് ട്രെയിനിൻ്റെ കൂടെ ഇപ്പോൾ 200 മീറ്റർ ദൂരമുള്ളതും 500 മീറ്റർ ദൂരമുള്ളതും വിലയുള്ളതും അയാളുടെ ട്രെയിനിൻ്റെ നീളമാണെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി രണ്ടെണ്ണത്തിൻ്റെ പറയുമ്പോൾ. പിന്നെ വേഗത കാണാനോ, വേഗത രണ്ടും കൂടെ തന്നിരിക്കും. രണ്ടെണ്ണത്തിൻ്റെ ട്രെയിനിൻ്റെ നീളം രണ്ടും കൂടെ കൂട്ടിയാൽ മതി ടോട്ടൽ ദൂരം കാണാൻ. രണ്ട് ഒരേ ദിശയിലാണെങ്കിൽ വേഗത കാണാൻ, ഒരേ ദിശയിലാണെങ്കിൽ ആപേക്ഷിക വേഗത എന്ന് പറയും, റിലേറ്റീവ് സ്പീഡാണ് കാണേണ്ടത്. രണ്ടെണ്ണം ഉണ്ടല്ലോ, അതായത് ആപേക്ഷിക വേഗത, വേഗത തന്നെ വേഗത, അതായത് ഒന്നിൻ്റെ 15 കിലോമീറ്റർ പെർ അവർ, ഇതിൻ്റെ 20 കിലോമീറ്റർ പെർ അവർ. ഒരേ ദിശയിലാണെങ്കിൽ, ഒരേ ദിശയിലാണെങ്കിൽ ഈ 20-ന് 15 കുറച്ചാൽ മതി, അതായത് 5 കിലോമീറ്റർ പെർ അവർ ആണ് അവിടുത്തെ സ്പീഡ്. അതേസമയം ട്രെയിന് അതിന് ആപേക്ഷിക വേഗത എന്ന് പറയും, റിലേറ്റീവ് സ്പീഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ട്രെയിനിൻ്റെ ദൂരം കാണാൻ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ലെങ്ത് കൂട്ടിയാൽ മതി. എതിർ ദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ 20 കിലോ ഒരു ട്രെയിനിൻ്റെ ദൂരം, ഈ ദൂരമല്ല സോറി സ്പീഡ് 20 കിലോമീറ്റർ പെർ അവർ ഇതിൻ്റെ വേഗത, രണ്ടാമത്തേൻ്റെ വേഗത 30 കിലോമീറ്റർ പെർ അവറും ആണെങ്കിൽ ഇതിൻ്റെ റിലേറ്റീവ് സ്പീഡ്, അതായത് ആപേക്ഷിക വേഗത, അതായത് വേഗത കാണാൻ നമുക്ക് ആ ചോദ്യത്തിലെ വേഗത കണ്ടുപിടിക്കാൻ, സ്പീഡ് കണ്ടുപിടിക്കാൻ രണ്ടും കൂടി കൂട്ടിയാൽ മതി. 20+30, അതായത് 50 കിലോമീറ്റർ പെർ അവർ.
എതിർ ദിശയിലാണെങ്കിൽ രണ്ടും കൂടെ കൂട്ടുക. റിലേറ്റീവ് സ്പീഡ് അല്ലെ, ആപേക്ഷിക വേഗത എന്ന് പറയും, രണ്ടും കൂടെ കൂട്ടുക. എന്നിട്ട് നമ്മൾ ആ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ വഴിയരികിൽ നിൽക്കുന്ന ഒരാളെ കടന്നു പോകാൻ, വഴിയരികിൽ നിൽക്കുന്ന ഒരാളെ കടന്നു പോകാൻ എന്ന് പറഞ്ഞാൽ സാധാരണ മറ്റേ ഫോർമുല ഉപയോഗിച്ച് തന്നെ ചെയ്താൽ മതി. അതുപോലെ സിഗ്നൽ കടക്കാൻ എന്ന് പറഞ്ഞാലും അങ്ങനെ ചെയ്താൽ മതി. നീളത്തിലുള്ള എന്തെങ്കിലും പറയുന്നെങ്കിൽ പാലം കടക്കണമെന്നോ അല്ലെ വേറെ ഏതെങ്കിലും ഒരു തുരങ്കം എത്ര 300 മീറ്റർ നീളമുള്ള പാലം എന്ന് പറഞ്ഞാൽ ആ ദൂരം കൂടെ നമ്മൾ കൂട്ടണം, ഡിസ്റ്റൻസിന് ആ ദൂരം കൂടെ കൂട്ടണം. പാലമാണെന്ന് പാലത്തിൻ്റെ നീളം ഇത്, അതായത് ഒന്നും കൂടി പറയാം, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18 ഇട്ട് ഇൻറ്റു ചെയ്യണം. മീറ്റർ പെർ സെക്കൻഡിന് യൂണിറ്റ് ഒരേ യൂണിറ്റ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. 18/5 ഇട്ട് ഇൻറ്റു ചെയ്യണം കിലോമീറ്റർ പെർ അവർ ആക്കാൻ, അതായത് വലിയ യൂണിറ്റ് ആക്കാൻ 18/5 ഇട്ട് ഇൻറ്റു ചെയ്യണം, ചെറിയ യൂണിറ്റ് ആക്കാൻ 5/18 ഇട്ട് ഇൻറ്റു ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. 1 മണിക്കൂർ എത്ര മിനിറ്റാണ്? 60 മിനിറ്റ്. ഇനി 1 മിനിറ്റ് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡ്. ഇനി 1 കിലോമീറ്റർ എത്ര മീറ്ററാണ്? 1000 മീറ്റർ. ഇപ്പം 1/2 കിലോമീറ്റർ എന്നാണ് പറഞ്ഞാൽ ചിലപ്പോൾ 1/2 കിലോമീറ്റർ നമുക്ക് ഉത്തരം കിട്ടിയെങ്കിൽ ഓപ്ഷനിൽ ചിലപ്പോൾ കിലോമീറ്റർ അങ്ങനെ ആയിരിക്കത്തില്ല, മീറ്ററിലായിരിക്കും. 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 500 മീറ്റർ. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയാനുള്ള ആ ഫോർമുല. ഓർത്തിരിക്കുക, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. പിന്നെ ഡിസ്റ്റൻസ് ആകാനുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സ്പീഡ് ഇൻറ്റു ടൈം, സ്പീഡിൻ്റെ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് എന്ന് കാണും. ഇനി ദൂരമാണെങ്കിലോ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്തുമായിരിക്കും? ഒന്നിൽ മീറ്റർ ആയിരിക്കും അല്ലെങ്കിൽ കിലോമീറ്റർ ആയിരിക്കും. എത്ര മീറ്റർ ദൂരം അല്ലെ കിലോമീറ്റർ. ടൈം ആണെങ്കിലോ സമയം, സമയമാണെങ്കിൽ അതൊക്കെ യൂണിറ്റിലാണ് വരിക, മിനിറ്റിൽ വരും, സെക്കൻഡിൽ വരും, അവറിൽ വരും. അതായത് മിനിറ്റിൽ വരും, സെക്കൻഡിൽ വരും, മണിക്കൂറിൽ വരും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക്കായിട്ട് അറിയേണ്ടത്. ഇപ്പം 50 കിലോമീറ്റർ പെർ അവർ ആണ് വേഗത എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ പോകുന്നു. ഇപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ 15 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ 15 മീറ്റർ. കിലോമീറ്റർ പെർ അവർ 50 കിലോമീറ്റർ പെർ അവർ ആണെങ്കിൽ 1 മണിക്കൂറിൽ 50 കിലോമീറ്റർ, അതാണ് വേഗത. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ഈ തീവണ്ടി സമയം വേഗത ദൂരം അതിനെപ്പറ്റി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഞാൻ ഈ എടുത്ത ക്ലാസ് വിവിധ മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രയോജനപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വിശദമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കുക പഠിപ്പിച്ചത്. ഇത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക, നിങ്ങൾക്കിത് വളരെയധികം പ്രയോജനപ്രദമാകും. ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ, ഇതില്ലാത്ത ചോദ്യങ്ങളില്ല പി എസ് സിക്ക്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്, അതനുസരിച്ച് ക്ലാസ്സുകൾ തുടരുന്നതാണ്. Thank you.